കർണാടക നിയമസഭയിൽ ബി ജെ പിയുമായി സഹകരിക്കുമെന്ന് ജെ ഡി എസ്. പ്രതിപക്ഷം എന്ന നിലയിൽ സർക്കാരിനെതിരെ ഒരുമിച്ച് നിൽക്കുമെന്ന് എച്ച് ഡി കുമാരസ്വാമി പറഞ്ഞു. ലോക്സഭാ സഖ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമായില്ലെന്നും കുമാരസ്വാമി വ്യക്തമാക്കി. മനേഷ് മൂർത്തി ചേരുന്ന വിശദാംശങ്ങളുമായി. മനേഷ് മൂർത്തി, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ ഈ എൻ ഡി എ സഖ്യത്തിലേക്ക് ജെ ഡി എസ് എന്ന ചർച്ചകൾ പുരോഗമിക്കുകയായിരുന്നു. അതിന്റെ ആദ്യ പടിയാണോ ഇപ്പോൾ സംസ്ഥാനത്ത് കർണാടകയിലെ ഈ സഹകരണം? ഗൂഗിൾ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ, അതായത് കർണാടക തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ ജെ ഡി എസ് എൻ ഡി എയിലേക്ക് എന്നുള്ള ചർച്ചകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇപ്പോഴും ജെ ഡി എസ് കുമാരസ്വാമി, എച്ച് ഡി കുമാരസ്വാമി പറയുന്നത്, കർണാടകയിലെ മുൻ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി പറയുന്നത്, ജെ ഡി എസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യത്തിലേക്ക് വരണോ വേണ്ടയോ എന്ന കാര്യത്തിൽ എന്തായാലും നിലവിൽ തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം എം എൽ എമാരുടെ യോഗം നടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുമാരസ്വാമി പറഞ്ഞിട്ടുള്ളത്. പ്രതിപക്ഷം എന്ന നിലയിൽ, അതായത് കർണാടകയിലെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ബി ജെ പിയുമായി സഹകരിക്കും, കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെതിരെ സഹകരിച്ച് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ രീതിയിൽ ഏതെങ്കിലും സഖ്യം വേണോ എന്ന കാര്യത്തിൽ എന്തായാലും നിലവിൽ തീരുമാനമില്ല. പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, കാരണം തെരഞ്ഞെടുപ്പിന് ഇനിയും സമയമുണ്ട്, ആ ഒരു സമയത്തേക്ക് അല്ലെങ്കിൽ ആ സമയം വരുമ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ആലോചിച്ച് തീരുമാനിക്കാം എന്നുള്ളതാണ് പറയുന്നത്. നിലവിൽ സംസ്ഥാനത്തിന് വേണ്ടി, കർണാടക സംസ്ഥാനത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ബി ജെ പിയുമായി സഹകരിക്കുന്നു, കോൺഗ്രസ് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിനെതിരായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് എന്തായാലും കുമാരസ്വാമി പറഞ്ഞിരുന്നത്. എച്ച് ഡി ദേവഗൌഡയുടെ വസതിയിലായിരുന്നു ഇന്നലെ എം എൽ എമാരുടെ യോഗം ചേർന്നിരുന്നത്. മറ്റൊരു കാര്യം കൂടി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വേണം, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി എസിന്റെ നിലം ഏത് രീതിയിലായിരിക്കണം എന്ന കാര്യത്തിൽ, എന്ന കാര്യം തീരുമാനിക്കാൻ എച്ച് ഡി ദേവഗൌഡ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും കുമാരസ്വാമി പറയുന്നുണ്ട്. എന്തായാലും എൻ ഡി എ സഖ്യവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻ ഡി എയിലേക്ക് ജെ ഡി എസ് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആയി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് ജെ ഡി എസ് എൻ ഡി എ സഖ്യത്തിലേക്കുണ്ടോ എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. പക്ഷേ കർണാടകയിൽ ബി ജെ പിയുമായി സഹകരിച്ച് പ്രവർത്തിക്കും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ എച്ച് ഡി കുമാര. തീർച്ചയായും കർണാടക നിയമസഭയിൽ കോൺഗ്രസ് സർക്കാരിനെതിരെ ബി ജെ പിയുമായി സഹകരിക്കുമെന്ന് ജെ ഡി എസിന്റെ പ്രഖ്യാപനം വരുന്നു. ഇനി ആ സഹകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അതൊരു പരസ്യ പ്രഖ്യാപനമായി, അത്തരത്തിൽ എൻ ഡി എ മുന്നിലേക്ക് ജെ ഡി എസ് എത്തുമോ എന്നത് മാത്രമേ അറിയാനുള്ളൂ. മനസ്സിലായി.